द्रौपदी मुर्मू कोल्लम अमृतपुरी माता अमृतांतमयी देविये संदर्शिच्चु रावले 9:55 कुटुंबांगंगलोडोप्पम अमृतपुरी माता अमृतांतमयी मठत्तिलेत्तिय राष्ट्रपतिये सन्यासिमारुडे नेतृत्वत्तिलायिरुन्नु स्वीकरिच्चत् तुडर्न्न द्रौपदी मुर्मू माता अमृतांतमयी देवियुमायि कूडिकाळ्च नडत्ति गवर्णर आरिफ मुहम्मद खानुम राष्ट्रपतिक्कोप्पम उंडायिरुन्नु अर मणिक्कूरोळम कूडिकाळ्च नीण्डु तुडर्न्न 10:30 राष्ट्रपति अमृतपुरियिल निन्न मडंगि 3 दिवसत्ते केरळ സന്ദർശനത്തിനായി ഇന്നലെ ഉച്ചയോടെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കൊച്ചിയിലെത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കരുനാഗപ്പള്ളി അമൃതാനന്ദമയി മഠത്തിൽ സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തിയത്. രാവിലെ അമൃതാനന്ദമയി മഠത്തിലെത്തിയ ശേഷം 11:35 രാഷ്ട്രപതി തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന കുടുംബശ്രീയുടെ പരിപാടിയിലും പങ്കെടുത്തു. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയുടെ 25 വർഷത്തെ ചരിത്രം എഴുതുന്ന രചനയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിച്ചു. രചനയുടെ ലോഗോയും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിപ്ലോമ ബുക്കുകളുടെ പ്രകാശനവും രാഷ്ട്രപതി നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ MB രാജേഷ്, കെ രാധാകൃഷ്ണൻ, VK പ്രശാന്ത്, MLA, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മേയർ ആര്യ രാജേന്ദ്രൻ, സ്പീക്കർ എ.എൻ ഷംസീർ, ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് പട്ടികജാതി വകുപ്പിന്റെയും IT വകുപ്പിന്റെയും 3 പരിപാടികളിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരത്ത് തന്നെ രാഷ്ട്രപതി തങ്ങും. വൈകിട്ട് ഗവർണർ ഒരുക്കുന്ന അത്താഴ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് തന്നെയാണ് തങ്ങുന്നത്. നാളെ രാവിലെ കന്യാകുമാരിയിലെത്തി വിവേകാനന്ദ സ്മാരകം രാഷ്ട്രപതി സന്ദർശിക്കും. തിരികെ എത്തിയ ശേഷം ഉച്ചയ്ക്ക് ലക്ഷദ്വീപിലേക്ക് പോകും. ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം 21 ഉച്ചയ്ക്ക് രാഷ്ട്രപതി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങും. ഇന്ന് തിരുവനന്തപുരം നഗരത്തിലും ശംഖുമുഖം വരെയുള്ള ഭാഗത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാദ്യമായാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലാണ് വിമാനം ഇറങ്ങിയത്. INS ദ്രോണാചാര്യക്ക് പ്രസിഡന്റ്സ് കളർ പുരസ്കാരം മുർമു സമ്മാനിച്ചു. ആദ്യ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് സന്ദർശിച്ചതിന് ശേഷമാണ് പരിശീലന കേന്ദ്രമായ INS ദ്രോണാചാര്യക്ക് കളർ പുരസ്കാരം സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.